ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഗൗരവമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ഈ ഞാൻ പറയാൻ പോകുന്ന ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്ക് ആ ഓപ്ഷൻ എന്താണ് എന്ന് നോക്കാം. അതായത്, നമ്മുടെ ഫോൺ എല്ലാവരും ലോക്ക് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. പാറ്റേൺ ലോക്കോ നമ്പർ ലോക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലോക്കുകളോ വെച്ച് നമ്മുടെ ഫോണുകൾ വളരെ സുരക്ഷിതമായി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ ഫോൺ, ഈ ലോക്ക് ചെയ്ത് സൂക്ഷിച്ച ഫോൺ മിസ്സായി, കളഞ്ഞുപോയി, അല്ലെങ്കിൽ നമുക്കൊരു ആപത്ത് വന്നു, ഒരാപത്തിൽ നമ്മൾ പെട്ടു. അപ്പോൾ ഈ ഫോൺ ഡോക്ടറിൻ്റെ അടുത്തോ പോലീസിൻ്റെ അടുത്തോ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്തോ ഈ ഫോൺ കിട്ടി അവർ നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ ലോക്കഡ് ആയിരിക്കും. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ അത് ഓപ്പൺ ചെയ്യാൻ നോക്കും, ഫോൺ ലോക്കായതുകൊണ്ട് അതിനകത്തുള്ള ഒരു ഡീറ്റെയിലും അവർക്ക് എടുക്കാൻ സാധ്യമല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഫോൺ ലോക്കാണെങ്കിലും ഒരു നാല് കോണ്ടാക്റ്റ്, മൂന്നോ നാലോ കോണ്ടാക്റ്റുകൾ നമ്മുടെ ലോക്കിന് പുറത്തായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അവർക്ക് ആ കോണ്ടാക്റ്റ് നമ്പർ കാണുവാനും നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ആ നാല് കോണ്ടാക്റ്റിലേക്ക് അവർക്ക് വിളിക്കുവാനും സാധിക്കും. നമുക്ക് ആ ഓപ്ഷൻ അതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന് നോക്കാം. അതാണ് എമർജൻസി കോൾ എന്ന് പറഞ്ഞിട്ട് കാണും. ഞാൻ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫോണിൽ കാണിച്ചു തരാം. മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാജിക്, ഹെൽത്ത്, മൈൻഡ് പവർ ട്രിപ്സ് ഇവയെക്കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാൻ സെർച്ച് ബാറിൽ എസ് ബി മീഡിയ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജായ എസ് ബി മീഡിയ സാദിഖ് ബിസ്മി എന്നുള്ളത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതിനോട് ചേർന്ന ഫോളോയിങ് എന്ന ഓപ്ഷനിൽ നിന്നും സി ഫസ്റ്റ് എന്നുള്ളതും സെലക്ട് ചെയ്യുക. എൻ്റെ ഫോൺ ഞാൻ ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ ഒരു റെഡ് ഇതായിട്ടുള്ള ഈ സിമ്പൽ, ഇത് വന്നിട്ട് എമർജൻസി കോണ്ട് സിമ്പലാണ്. ഇത് നമുക്ക് സ്വീപ്പ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് വരും, ഇങ്ങനെ ഒരു ലിസ്റ്റ് ആയിരിക്കും വരും. ഇതിനകത്ത് നമുക്ക് എമർജൻസി കോൾ ചെയ്യാം. ഇതിനകത്ത് ഇവിടെ ഞാനൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവർക്ക് ലോക്ക് തുറക്കാതെ തന്നെ ഈ നമ്പറിലോട്ട് ക്ലിക്ക് ചെയ്ത് വിളിക്കാം. അതുപോലെ ഇവിടെ നമുക്ക് നാല് പ്ലസ് ഉള്ള കള്ളികൾ കാണുന്നുണ്ട്, കോളങ്ങൾ. ഇതിനകത്തും നമുക്ക് ഓരോ നമ്പറും ആഡ് ചെയ്യാം. ഇതിനകത്ത് എങ്ങനെയാണ് നമ്പറുകൾ ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ കാണുന്ന ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ചില ഫോണിൽ ഈ മുകൾ ഭാഗത്തായിട്ടായിരിക്കും കാണുക. സോഫ്റ്റ്വെയറിൻ്റെ വെർഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഓപ്ഷൻസിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പ്സ് എഴുതിയിട്ട് കാണും. നിങ്ങൾക്കിവിടെ കോണ്ടാക്റ്റ്, ഫേവററ്റ്, ലോക്കോ, കീപാഡ് എന്ന പോലെ ഇവിടെ ഗ്രൂപ്പ് എഴുതിയിട്ടുള്ളത് കാണും. ഇതിനകത്ത് ഇവിടെയാണുള്ളത് എൻ്റെ ഈ ഫോണിൽ. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം ഫാമിലി, ഫ്രണ്ട്സ്, മൈ കോണ്ടാക്ട്, ഇങ്ങനെ ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് ഇവിടെ ICE എമർജൻസി കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഇതിനകത്ത് ഇവിടെ പ്ലസ് എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ ക്രിയേറ്റ് എ കോണ്ടാക്ട്, നിങ്ങൾക്ക് ഒരു പുതിയ കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനകത്തുള്ള കോണ്ടാക്റ്റ് തന്നെ നമുക്ക് എമർജൻസി കോളിലോട്ട് ആഡ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് താഴത്തേത്, അത് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കോണ്ടാക്റ്റാണോ എമർജൻസി കോളിനകത്ത് വരേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ ആൾറെഡി ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കോണ്ടാക്റ്റ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഡൺ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഒരു നമ്പർ ആഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ഹോമിലോട്ട് വരാം. ഫോൺ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം ഈ എമർജൻസി കാർഡിനുള്ള ഈ ലോഗോ സ്വീപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുത്ത ആ കോണ്ടാക്റ്റുകൾ ഇവിടെ വരും. ഈ കോണ്ടാക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ആ കോണ്ടാക്റ്റ് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് ഇങ്ങോട്ട് വരും. നമുക്കങ്ങനെ ക്ലോക്ക് കോണ്ടാക്റ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കോണ്ടാക്റ്റുകൾ ആഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഫോണ് ലോക്കാണ്, ഇപ്പോൾ വേറൊരു വ്യക്തിയുടെ കിട്ടിയത്, ഇപ്പോൾ കളഞ്ഞു പോയിട്ടായാലും ഒരു നല്ലൊരു വ്യക്തിയുടെ കയ്യിലാണ് കിട്ടിയെന്ന് വെച്ചാൽ അയാൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആൻറ്റിങ്ങളുടെ നമ്പർ, വീട്ടുകാരുടെയൊക്കെ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അതായത് ഈ റെഡ് ഇതിൽ സ്വീപ്പ് ചെയ്ത് വെച്ചാൽ എമർജൻസി കൊടുത്തിച്ച് ഇവിടെ രണ്ട് നമ്പർ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ നമ്പറിലോട്ട് വിളിക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോള് നോടുത്താൽ കോളിന്ന് കൊടുക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാണെങ്കിലും അതിലോട്ട് ആ ഫോണിലോട്ട് കോൾ പോയിക്കോളും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.